നമുക്കേ ഒരു കാര്യം ചെയ്തു പൂവാച്ചിട്ട് എന്തിങ്ങനെ അമ്മയുമായിട്ടുള്ള റൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോ അഞ്ചുമായിട്ടുള്ള റൈഡ്. ഓ, ഇന്നലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേണ്ടി ആയിരിക്കും അല്ലേ അതിന്റെ അഹങ്കാരം. 5 മണിക്കൂർ വണ്ടിയിൽ ബൈക്കിൽ നിർത്താണ്ട് വെള്ളം കുടിക്കാൻ പോലും നിർത്താണ്ട് ഭക്ഷണം കഴിക്കാണ്ട് ഒരു ബാരഡ് ആഗ്രഹമില്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ബാക്ക് ബെഞ്ച് കപ്പിൾ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ശരി ഇന്ന് കുറേയായി വിചാരിക്കുന്നു വെട്ടിയും പോകാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇന്നിങ്ങനെ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്, അപ്പോൾ ഇങ്ങനെ എണീപ്പിച്ചിട്ട് നമുക്ക് ആളെയും കൂട്ടിയിട്ട് ഒരു ലോങ് റൈഡ് പോയാലോ എന്ന്. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ വീഡിയോയിൽ തന്നെ അമ്മ ബുള്ളറ്റിൻ്റെ സർപ്രൈസ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും റൈഡിന് പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ ക്ലാസ്സുമില്ല ഒന്നുമില്ല, അപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ദിവസം നമുക്കൊന്ന് അടിച്ചു പൊളിച്ചത് റൈഡ് പോകാന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ആളെ വിളിച്ചുണർത്തിയിട്ട് ഒരു റൈഡിൻ്റെ കാര്യം പറഞ്ഞാലോ എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ നമുക്ക് ആളോട് പോയി ചോദിച്ചാൽ ആളിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഒന്ന് പോയിട്ട് ഒന്ന് ശല്യപ്പെടുത്തിയിട്ട് നമുക്കത് എന്നെ വിളിച്ചിട്ട് കാര്യം ചോദിക്കാം, അവതരിപ്പിക്കാം. അപ്പം നമുക്കിങ്ങനെ പോയി 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 അയ്യോ എന്താ കിടത്ത എന്താ കിടത്ത നിൽക്കുന്ന നല്ല ഉറക്കത്തിലാണ് നിൽക്കണ്ട കണ്ട കണ്ടോ കൈസ് കണ്ടോ നല്ല ഉറക്കത്തിലാണ്. വെച്ചിട്ടേ വെച്ചിട്ടേ ഒന്ന് ഇങ്ങോട്ട് നോക്ക്, മതി ഉറങ്ങിയത് നോക്ക് നോക്ക്. നമുക്കേ ഒരു കാര്യം ചെയ്തല്ലോ പറയട്ടെ, ഞായറാഴ്ചയല്ലേ നമുക്കൊരു ട്രിപ്പ് പോയാലോ. ഇങ്ങനെ ഇങ്ങനെ ഞാൻ അന്നേ അമ്മ അമ്മയെ കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞല്ലോ ശരിക്കും എനിക്ക് പോകണം ഒരു റൈഡ് പോകണം, എനിക്ക് അടുത്തൊന്നും പോരാ. പിന്നെ എന്ത് പറയുന്നു പോവാലോ, മഴക്കാലൊന്നും കുഴപ്പമില്ല, നമുക്ക് മഴ നല്ലുണ്ട്, ഇവിടെയല്ലേ മഴയുള്ളൂ. നമുക്ക് തമിഴ്നാട് പോവാം. തമിഴ്നാട് അവിടെ അടുത്തൊന്നും പറ്റിയില്ല, തമിഴ്നാട് പൊള്ളാച്ചി. പൊള്ളാച്ചിയോ കോയമ്പത്തൂരോ എല്ലാ ഞായറാഴ്ച ഉറക്കമാണ്. അപ്പൊ ഈ ഒരു ഞായറാഴ്ചയെങ്കിലും മിണ്ടാണ്ട് ഒന്ന് വയ്ക്കോടെ. ഒരു ബാരഡ് ആഗ്രഹമില്ലേ, ഞാൻ പറഞ്ഞില്ല അപ്പോഴും എന്റെ വാക്കുകൾ നിരസിക്കില്ലേ ആള്, അതാണ് സ്നേഹമുള്ള ഭർത്താവാണ്. കുറച്ചു ദൂരൊന്നും പറ്റില്ല, കോയമ്പത്തൂര് പറഞ്ഞാൽ ഞാൻ കോയമ്പത്തൂര് തമിഴ്നാട് ടച്ച് ചെയ്തിട്ട് വരാനല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരാം. അങ്ങനെ റൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണൊക്കെ കടന്നു എത്ര മണിക്കൂർ എടുക്കും എന്തായാലും കോയമ്പത്തൂരൊക്കെ കടന്നിട്ട് വരണമെന്നുണ്ടെങ്കിൽ, പോയി വരണമെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? 3 മണിക്കൂറേ ഉള്ളൂ. 3 മണിക്കൂർ പോരെ, മനസ്സിലായില്ലേ? വേഗം തീരില്ല. പിന്നെ എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി? ഒരു 5 മണിക്കൂർ. എവിടെ നിർത്താൻ പാടില്ല, വെള്ളം മാത്രം കഴുകി വെച്ചാൽ മതി കയ്യിൽ. ചലഞ്ചോ? അതന്നെ പറഞ്ഞു ചലഞ്ച്. ചലഞ്ചായിട്ട് റൈഡ് ചെയ്യാം. ആ എല്ലാരും യൂട്യൂബിൽ വ്യത്യസ്തമായിട്ടാണ് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത്, അപ്പൊ നമുക്ക് ഇതൊരു ചലഞ്ചായിട്ട് നിർത്തല്ല. അഞ്ച് മണിക്കൂർ വണ്ടിയിൽ ബൈക്കിൽ നിർത്താണ്ട് വെള്ളം കുടിക്കാൻ പോലും നിർത്താണ്ട് ഭക്ഷണം കഴിക്കാണ്ട് നോക്കാം, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ. ആയിക്കോട്ടെ, 5 മണിക്കൂർ വണ്ടിയിലിരിക്കണം. പൂവാ ചോദിച്ചിട്ട് എന്തിങ്ങനെ 5 മണിക്കൂർ വണ്ടിയിലിരിക്കും. ഞാൻ ഇരിക്കാന്ന് ഉറപ്പായിട്ട് ഇരിക്കാം, കുഴപ്പമില്ല. എന്നാ ശരി. ഓ, ഇന്നലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേണ്ടി ആയിരിക്കും അല്ലേ അതിന്റെ അഹങ്കാരം. ശരി ആയിക്കോട്ടെ, റെഡിയാകും. ഉറപ്പല്ലേ? ഓ.
റെഡിയായി, അഞ്ചു റെഡിയായി, റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഓരോ വട്ടുകൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിരുന്ന എന്നെ പിടിച്ച് ഇങ്ങനെ ഒരു ചലഞ്ച് ഏർപ്പെടുത്തി, പിന്നെ വളരെ നല്ല അടിപൊളിയാണ്. അതിപ്പോൾ നമുക്ക് മനസ്സിലാവും. അമ്മയുമായിട്ടുള്ള റൈഡ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അഞ്ചുമായിട്ടുള്ള റൈഡ്, അതും ഒരു ചലഞ്ചായിട്ട് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയണത്. ശരി, ചെയ്യാം, കുഴപ്പമില്ല. എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ 5 മണിക്കൂർ, 4 മണിക്കൂർ, 100, 150 കിലോമീറ്റർ, 200 കിലോമീറ്റർ എന്നൊക്കെ പറയണത്. അപ്പം അതെന്താണ് സംഗതി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. അത് നിർത്താണ്ട് ചെയ്യണം, അതാണ് വേറൊരു പരിപാടി. എവിടെയും നിർത്തരുത്, വെള്ളം കുടിക്കാൻ പോലും നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്, കയ്യിലെടുത്ത് വെച്ച് വണ്ടിയിൽ നിന്ന് തന്നെ കുടിച്ചോളണം. അല്ലാണ്ട് പുറത്ത് നിർത്തിയിട്ടുള്ള പരിപാടിയേ ഇല്ല. വണ്ടി ഓടിച്ചോണ്ടേ ഇരിക്കണം. ഏകദേശം 2:30 കഴിഞ്ഞ് 3 മണിയോളം ആവാറായി. അപ്പോൾ അഞ്ചു ചെയ്ത ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു, കൊണ്ടുപോകാന്നുള്ളത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിലേക്ക് കടക്കാം. 5 hours ഓൺ ബുള്ളറ്റ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഏകദേശം ഇതാ 3 മണിയാവാൻ പോകുന്നു. അപ്പോൾ ഹെൽമെറ്റ് ഹെൽമെറ്റ് ശരി, യാത്ര ചെയ്യാൻ വാ അങ്ങോട്ട്. അതെ, യാത്ര ചെയ്യാൻ ഇവിടെ വേറൊരാൾ കൂടി ഇരിക്കുന്നു. പോരാട്ടാ ഒരൊറ്റ വാക്കാണ് കേട്ടോ. അന്ന് അമ്മക്ക് അമ്മക്ക് കൊടുത്ത സർപ്രൈസ് വീഡിയോയില് ഉള്ള ഒരു വാചകം അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എനിക്ക് റൈഡ് പോവാൻ ഈ വാചകത്തിൽ നിന്നാണ് ഈ വീഡിയോന്റെ തുടക്കം, ഈ വീഡിയോന്റെ ഈ ചലഞ്ചിന്റെ തുടക്കം. വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ പോയി കണ്ടിട്ട് വരാം, ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, പോയി കണ്ടിട്ട് വരാം. ചലഞ്ച് സ്റ്റാർട്ട്സ് നൗ. ആവശ്യമാണ് മഴ കൊണ്ട് തിരിഞ്ഞത്, പക്ഷെ അത് ഞങ്ങളുടെ യാത്രയെ ബാധിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ മഴയും കാറ്റും വെയിലും കുറച്ച് പൊടിയും ഒക്കെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുന്നു.
ലക്ഷ്യമില്ലാതെ ഉള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു 5 മണിക്കൂർ റൈഡ് തികയ്ക്കണം, 5 മണിക്കൂർ വീടെത്തുമ്പോഴേക്കും ഒരു 5 മണിക്കൂറിൻ്റെ റൈഡ് തികയ്ക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് നമ്മൾ ഈ റൈഡ് തുടങ്ങിയത്. റോഡിൻ്റെയും പിന്നെ കാലാവസ്ഥയുടെയും കുറച്ച് അനുകൂല ഘടകങ്ങൾ കൊണ്ട് മാത്രമാണ് കോയമ്പത്തൂർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരെത്തി, ഔട്ടർ കോയമ്പത്തൂരിലേക്ക് നല്ലൊരു നീട്ടി വലിച്ച റൈഡ് പോയി. NH-ൽ കൂടെയും നല്ല രസത്തിൽ കാറ്റും കൊണ്ട് അടിച്ച് പൊളിച്ച് ഒരു വലിയ നീണ്ട റൈഡ്. കൃത്യമായ സ്ഥലങ്ങളൊന്നും പറയാനില്ലെങ്കിലും നമ്മൾ മാപ്പിലുള്ള റൂട്ട് നമ്മളിവിടെ കാണിക്കാം. ഇപ്പം ഏകദേശം സമയം സന്ധ്യയായി, ഇരുട്ടൊക്കെ ആയി തുടങ്ങി, വെളിച്ചമൊക്കെ മങ്ങിത്തുടങ്ങി, എല്ലാ കടകളിലും ലൈറ്റിട്ട് തുടങ്ങി. ജോലി വിട്ടു വരുന്നവരുടെയും വൈകുന്നേരത്തെ നേരത്തുള്ള തിരക്കുള്ളവരുടെയും ഒക്കെ ട്രാഫിക് ജാമും തുടങ്ങി. അതുകൊണ്ട് തന്നെ റൈഡ് കുറച്ച് സ്ലോ ആവാൻ തുടങ്ങി. ആകാശത്തൊക്കെ ഏകദേശം ഒരു ഓറഞ്ച് നിറം വന്നു തുടങ്ങി. വേഗം വീടെത്താനുള്ള പടി നോക്കാമെന്ന് വിചാരിക്കുന്നു. ആ നല്ല രീതിയിൽ തന്നെ ഇരുട്ടായി തുടങ്ങി. നമ്മുടെ യാത്ര ഇപ്പോൾ തിരികെയുള്ള പാതയിലാണ്, വീട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്. നമ്മൾ ബൈക്കിൽ പോയി, നല്ലോണം വായു സഞ്ചാരം കൂടുതലായതുകൊണ്ട് ഒരു വസ്തു നമ്മൾ ബൈക്കിലിരുന്ന് പറയണത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബൈക്ക് റൈഡ് കഴിഞ്ഞ് വീടെത്തിയതിന് ശേഷം വോയിസ് ഓവറിലൂടെയാണ് ഇപ്പോൾ സൗണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ബൈക്കിലിരുന്ന് റൈഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്ത സൗണ്ടൊന്നും ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പക്ഷേ നമ്മൾക്ക് കൃത്യമായി വേണ്ട ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഏകദേശം 8:05 സമയം ഇതാണ് ഞങ്ങളിവിടെ വീടെത്തുമ്പോഴുള്ള സമയം. അയ്യോ, എവിടെയും ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ല, വെള്ളം കുടിക്കാൻ നിർത്തിയില്ല. അപ്പൊ എന്തായാലും മറ്റു ഒരു സന്തോഷമുണ്ട്, ഈ ചലഞ്ച് പൂർത്തിയാക്കാൻ പറ്റി. അപ്പൊ എന്താണ് പ്രാന്താണ്, എന്നാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ ചലഞ്ചിനെ കുറിച്ചിട്ട് അത് കമന്റ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള കേൾപ്പില്ല, ഇത്രയൊക്കെ കഷ്ടപ്പെടണല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണ അമർത്ത, വേറെ ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ കാണാം. ബൈ.